ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു ട്രൈപോഡാണ്. അപ്പോൾ യൂട്യൂബ് വീഡിയോസൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുത്തുന്ന ട്രൈപോഡാണിത്. അപ്പോൾ അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഇത് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോവാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കവർ ഞാൻ അൺബോക്സ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ട്രൈപോഡ് വരുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് മൊബൈൽ ഫിക്സ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ട്രൈപോഡ് ഉള്ളത്. അപ്പോൾ ഇത് നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ വീഡിയോ ഞാൻ എടുക്കുന്നത് കൊണ്ടാണ് എനിക്കത് അൺബോക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അപ്പോൾ മൊബൈൽ വീഡിയോഗ്രഫിക്കും അതുപോലെ തന്നെ ക്യാമറ ഉപയോഗിച്ചുള്ള വീഡിയോഗ്രഫിയൊക്കെ ഇത് വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ അതിനനുസരിച്ച് സെറ്റിംഗ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ്. അപ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോ ചെയ്യുമ്പോൾ മിക്കപ്പോഴും നമുക്ക് നേരിടുന്ന പ്രശ്നമാണ് നമുക്ക് സ്റ്റെബിലിറ്റി ഇല്ലാതിരിക്കില്ല വീഡിയോയിൽ. അപ്പോൾ അത് പരിഹരിക്കണമെങ്കിൽ ഇതുപോലുള്ള ട്രൈപോഡ്സ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫേസ് ഒക്കെ കാണിച്ച് വീഡിയോ ചെയ്യുന്നതാണെങ്കിൽ ഇതുപോലെ ട്രൈപോഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ നമ്മൾ ഇന്ന് ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈപോഡ് സ്റ്റഡി ആയിട്ട് നിന്നുകൊള്ളും. ജസ്റ്റ് ഒന്ന് പുള്ള് ചെയ്ത് അതിനകത്ത് ലോക്ക് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ എടുക്കുന്നത് ട്രൈപോഡിലല്ല, എൻ്റെ കൈ ഉപയോഗിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ പോരായ്മകൾ എനിക്ക് വീഡിയോയിൽ കാണാൻ കഴിയും. അപ്പോൾ ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഓപ്ഷനൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മുടെ മൊബൈൽ ഹോൾഡ് ചെയ്യുന്നതാണ്, അതിൽ നമുക്കൊരു സ്പിരിറ്റ് ലെവലൊക്കെ കാണാൻ കഴിയും. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ മൊബൈൽ സ്റ്റഡി ആയിട്ട് വെച്ച് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്ര വലിയ ഹൈറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരു ലോക്ക് ഉണ്ട്, അത് ഓപ്പൺ ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ലെവലിൽ കൊണ്ടുവരാൻ കഴിയും. അതിനുശേഷം ഏറ്റവും അടിഭാഗത്ത് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിന്നുകൊള്ളും. ഇപ്പോൾ കൂടുതൽ ഹെവി ആയിട്ടുള്ള ക്യാമറാസ് ഒന്നും ഇതിൽ വെക്കുന്നത് സുരക്ഷിതമല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഞാനിത് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് മൊബൈൽസിനാണ്. മൊബൈൽ ഉപയോഗിച്ചിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ട്രൈപോഡുകൾ യൂസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ലോക്ക് കാണാൻ കഴിയും. ആ ലോക്ക് ലൂസാക്കിയതിന് ശേഷം ഡിസ്കണക്ട് ചെയ്തതിന് ശേഷമാണ് നമുക്ക് അത് അതിൻ്റെ ലെങ്ത് കൂട്ടാൻ കഴിയുക. അപ്പോൾ അതുപോലെ തന്നെ അത് ലോക്ക് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ലെങ്ത് കുറച്ചുകൊണ്ട് അത് അവിടെ ലോക്ക് ചെയ്ത് വെക്കാനും കഴിയും. അപ്പോൾ ചെറിയ യൂട്യൂബേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതുപോലുള്ള ട്രൈപോഡ്സ് നമ്മൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ അതിൻ്റെ ഓരോ ലെഗും നമുക്കിങ്ങനെ മടക്കി അതിൻ്റെ സൈസ് കുറച്ച് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ അത് അവിടെ ലോക്ക് കാണാൻ കഴിയും. ആ ലോക്ക് കൃത്യമായിട്ട് റിമൂവ് ചെയ്യുന്നതിന് ശേഷം മാത്രമേ നമ്മൾ ഹൈറ്റ് കൂട്ടാനും കുറക്കാനും പാടുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ ലോക്ക് കംപ്ലീറ്റ് ആ സാധ്യതയുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ലോക്ക് റിമൂവ് ചെയ്തിട്ട് നോർമൽ സൈസിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് വീഡിയോസ് റെക്കോർഡ് ചെയ്യാം. ഇപ്പോൾ ടെക്നിക്കൽ വീഡിയോ ഒക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതുപോലെ ട്രൈപോഡ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി ഇഷ്യൂ വരുന്നതുകൊണ്ടാണ് നമ്മൾ ഇത്തരം ട്രൈപോഡ്സ് യൂസ് ചെയ്യുന്നത്. നല്ല ക്യാമറാസും നല്ല ഫോണൊക്കെ ആണെങ്കിൽ അത് കൂടുതൽ സ്റ്റെബിലിറ്റി അതിൽ കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ മൊബൈൽ ഹോൾഡർ. അപ്പോൾ ഇതിൻ്റെ പോലെയാണ് നമ്മൾ മൊബൈൽ ഹോൾഡ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ പ്രൈസിനത്തെ ക്വാളിറ്റി ഉണ്ടെന്ന് പറയാം, അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. അപ്പോൾ ഇത് ഞാനിങ്ങനെ ഫിക്സ് ചെയ്യാൻ നോക്കാം, നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മളിവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റ് കാണാൻ കഴിയും. അതൊന്ന് ലൂസ് ചെയ്തിട്ട് മുകളിലോട്ട് വലിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ ഹൈറ്റ് കൂട്ടാൻ കഴിയും. അതായത് ക്യാമറ എത്ര ഹൈറ്റിൽ വെച്ചെടുക്കണമെന്ന് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അതിൻ്റെ താഴെ ഭാഗത്ത് ലെഗിൻ്റെ നീളം കൂട്ടി കഴിഞ്ഞാൽ ഹൈറ്റ് തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഓപ്ഷനെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കാണുന്ന വീഡിയോ എൻ്റെ ഫോണിൽ നിന്ന് എടുത്തതാണ്, അതായത് ട്രൈപോഡ് വെച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ നല്ല സ്റ്റെബിലിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്, കണ്ടോ? നല്ലൊരു സ്റ്റെബിലിറ്റി തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഹൈറ്റിൽ വെച്ചിട്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ക്യാമറ ഇങ്ങനെ നീക്കുകയാണ്, അതായത് മൊബൈൽ ചെറുങ്ങനെ ചെറുങ്ങനെ സൈഡിലേക്ക് നീക്കി നീക്കി എടുക്കുകയാണ്. നല്ല രീതിയിലുള്ള സ്റ്റെബിലിറ്റി ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ലെഗൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വെച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ടെക്നിക്കൽ വീഡിയോ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മൊബൈൽ ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ച് ടെക്നിക്കൽ വീഡിയോസ് നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. നല്ല ഹൈറ്റ് തന്നെ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യാനുസരിച്ച് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനൊക്കെ ഇതിലുണ്ട്. അപ്പോൾ സ്പിരിറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് നമുക്ക് നോക്കിയ അനുസരിച്ച് ക്യാമറ ലെവലാണോ അല്ലയോ നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പം ഞാൻ കുറച്ച് മൊബൈൽ താഴിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ പക്ഷേ നല്ല ക്വാളിറ്റിയിലൊരു സ്റ്റീൽ ആണ് ഇവർ നൽകിയിരിക്കുന്നത്. സ്റ്റീലിൻ്റെ സ്റ്റീലാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിവിടെ മൊബൈൽ ഹോൾഡറൊക്കെ വെച്ച് കാണാൻ കഴിയും. അപ്പോൾ അതുപോലെ തന്നെ നമുക്കതിന് നമ്മുടെ മൊബൈലിൽ നിന്ന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു അഡ്ജസ്റ്റർ നമുക്ക് കിട്ടും. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മൊബൈൽ മൂവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ ഒരു ബോൾട്ട് ഉണ്ടാവും. ആ ബോൾട്ടൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് നമുക്കിവിടെ ടൈറ്റ് ചെയ്ത് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ മൊബൈലിൻ്റെ ഹോൾഡറും കാര്യങ്ങളും അത് ബോൾട്ട് അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് നോക്കി നമ്മൾ വെക്കണം. ഇപ്പോൾ ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഈ പ്രൈസിനത്തെ ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ നല്ല ക്വാളിറ്റി എനിക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഞാനിത് ഉപയോഗിച്ച് നോക്കി, അതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡീസൻറ്റ് ക്വാളിറ്റി, അതായത് നമ്മുടെ പ്രൈസിനത്തെ ക്വാളിറ്റി തന്നെയുണ്ട്.
നമ്മൾ കൂടുതൽ ബലം ഇതിൽ പ്രയോഗിക്കുന്നില്ല, കൂടുതൽ ബലം പ്രയോഗിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ഹാർഡ് യൂസ് ഒന്നും പറ്റില്ല, ഇത് നോർമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂട്യൂബ് വീഡിയോസും ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് സ്റ്റെപ്പ് ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ഇൻസ്റ്റാഗ്രാം വീഡിയോസ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെയധികം ഉപയോഗപ്പെടും. അപ്പോൾ റീൽസിന് ഡാൻസ് വീഡിയോ മറ്റൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ നല്ല രീതിയിൽ എടുക്കാൻ കഴിയും. അപ്പോൾ അതിൻ്റെ മൊബൈൽ ഹോൾഡറൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ കഴിയുന്നതല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 380 rupees ആണ് എനിക്കായത്. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.